അഫ്ഗാൻ മുൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി ഒടുവിൽ പ്രതികരിച്ചു. താലിബാൻ അഫ്ഗാൻ്റെ ആധിപത്യം പിടിച്ചെടുത്തതിനു പിന്നാലെ രാജ്യം വിട്ട ഗനിക്കെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. യു എയിൽ രാഷ്ട്രീയ അഭയം ലഭിച്ചതിനു പിന്നാലെയാണ് ഗനി അതിനോടെല്ലാം പ്രതികരിച്ചത്. അഫ്ഗാനിൽ തുടർന്നിരുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഫ്ഗാൻ പ്രസിഡന്റ് കൂടി തൂക്കിലേറ്റപ്പെട്ടേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യം താലിബാൻ തീവ്രവാദികളുടെ കയ്യിലമർന്നപ്പോൾ പ്രസിഡന്റ് സ്വന്തം കാര്യം നോക്കി നാടുവിട്ടെന്ന ആരോപണങ്ങളോടുള്ള മുൻ പ്രസിഡന്റിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ എമിറേറ്റ്സിലാണ്, അതിനാലാണ് കലാപവും ചോരച്ചീന്തലുമെല്ലാം അവസാനിച്ചത്. സ്വന്തം രാജ്യത്തേക്ക് തിരികെ വരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഗനി പറയുന്നു. താൻ സ്യൂട്ട് കേസ് നിറയെ കാശുമായി മുങ്ങിയെന്ന വാർത്തകൾ തെറ്റാണെന്നും മുൻ പ്രസിഡന്റ് പറഞ്ഞു. അഫ്ഗാൻ വിടുമ്പോൾ കാലിലിട്ട ചെരുപ്പ് മാറ്റാനുള്ള സമയം പോലും ലഭിച്ചിരുന്നില്ലെന്നും ഗനി വ്യക്തമാക്കി. ഒരു ഹെലികോപ്റ്ററിലും 4 കാറുകളിലും നിറയെ പണവുമായാണ് ഗനി രാജ്യം വിട്ടതെന്ന് റഷ്യൻ എംബസിയാണ് ആരോപണം ഉന്നയിച്ചത്. ഹമീദ് കർസായി, അബ്ദുള്ള എന്നിവരും താലിബാൻ മുതിർന്ന അംഗങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാണുന്നതെന്നും ഗനി കൂട്ടിച്ചേർത്തു. അതേസമയം അഷ്റഫ് ഗനിയെ പിടികൂടി തടവിലാക്കണമെന്ന് ഇന്റർപോളിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് തജിക്കിസ്ഥാനിലെ അഫ്ഗാൻ എംബസി. പൊതുസ്വത്ത് മോഷ്ടിച്ചതിന് ഗനിക്കും മറ്റ് 2 പേർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാണ് എംബസി ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.